ഹായ്, വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിഡക്ഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഡിഡക്ഷൻ ചെയ്യാനാണ്? ഒന്നുമില്ല, നമുക്ക് ഏതൊരു ഏരിയയാണോ ഡിഡക്ഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സബ്സ്ട്രാക്ട് ഫ്രം സെക്ഷൻ കൊടുക്കുക, അതിൽ നിന്ന് സബ്സ്ട്രാക്ഷൻ ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യാൻ ഏതാണോ വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലം നമ്മൾ അതേപോലെ ഡിഡക്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ സബ്സ്ട്രാക്ഷൻ മെത്തേഡാണ് റൈറ്റ് ക്ലിക്ക്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ എടുക്കുക. അതിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് സബ്സ്ട്രാക്ഷനാണ് എടുക്കുക. എനിക്ക് അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും, ഇപ്പോൾ നമുക്കിപ്പോൾ ലാർജ് ഏരിയയാണ്, നമുക്ക് ഒന്നിച്ചെടുത്തു നോട്ടിക്കോ, അതിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ്, ഇപ്പോൾ എലിവേഷൻ ആയിക്കോട്ടെ, എലിവേഷനിൽ നമ്മളിപ്പോൾ ഡോറ് വിൻഡോസ് ഒക്കെ അത് ഡിഡക്ട് ചെയ്യണമെന്ന് നോട്ടിക്കോ. അപ്പോൾ ആ ഒരു ഡിഡക്ഷൻ നമുക്ക് ചെയ്യാം, അതേപോലെ നമുക്ക് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാനേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സബ്സ്ട്രാക്ഷൻ സെക്ഷൻ എടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഒരു ചെയ്ത് തന്നെ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമുക്കിനി ഏരിയ ഏരിയ എങ്ങനെയാണോ ആ ഏരിയ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സബ്സ്ട്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഏരിയയാണോ സബ്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഏരിയ സബ്സ്ട്രാക്ട് ചെയ്തെടുക്കുക. സോ ദാറ്റ് ഇന്നത്തെ സെക്ഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. പ്ലാൻസ് ഓഫ് ക്ലീനിങ് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.